പല സ്വഭാവങ്ങൾ പല കഴിവുകൾ എന്ന് വേണ്ട ഒരു നല്ല പൂന്തോട്ടത്തിലെത്തിയ പ്രതിവിധി ഇൻഷാല്ലാ ഈ പ്രോഗ്രാം തീരുന്നതോടുകൂടി നമുക്കെല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് മിസ്റ്റർ രാജേഷ് ചൈൽഡ് വെൽഫെയർ ഓഫീസർ, അദ്ദേഹം നല്ലൊരു ഉപദേശവും നല്ലൊരു അവയർനെസ്സും നമുക്ക് നൽകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നോട് പറഞ്ഞിരിക്കുന്ന കർത്തവ്യം ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത്. അതിനു മുമ്പായി നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജില്ലയിലെ നമ്മുടെ വീട്, വീട്ടിൽ നമ്മുടെ കുടുംബം, കുടുംബത്തിലെ മക്കള് കുട്ടികള് എല്ലാം ചേർന്നുള്ളതാണ്. ഒരു സമൂഹം നന്നായി കഴിഞ്ഞാൽ ആ രാജ്യം നന്നാകും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. നമ്മളെ പിഞ്ചു മക്കൾക്ക് ചെറുപ്പം മുതലേ സൽസ്വഭാവങ്ങളും നല്ല അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ചെയ്തു നമുക്ക് നല്ലൊരു ഭാവിയുള്ള തലമുറയുള്ള നല്ലൊരു രാജ്യം, നല്ലൊരു സ്റ്റേറ്റ് കെട്ടിപ്പടുക്കാൻ കഴിയും. ഏതായാലും ഞാൻ എൻ്റെ വാക്കുകൾ കൂടുതൽ നീട്ടി പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു കർമ്മം അള്ളാഹുവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഇൻഷാല്ലാ നമുക്ക് ഇവിടെ അഹമ്മദിന്റെ അദ്ദേഹത്തിന്റെ നല്ല ഇൻസ്പിറേഷൻ ക്ലാസ് ഉണ്ടായിരിക്കും. അതുപോലെ മക്കളുടെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ എല്ലാവരും കേൾക്കണം. എനിക്ക് മക്കളോട് പറയാനുള്ളത്, നമ്മള് മറ്റുള്ള ആളെ നിർബന്ധത്തിൽ ജീവിക്കുന്ന ഒരാളായി മാറരുത്. നാം സെൽഫായിട്ട് തന്നെ നമ്മളെ വ്യക്തിത്വം നിലനിർത്തണം.
എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഒരു ഫാൻസിന്റെ അസോസിയേഷന്റെ അല്ലെ ഫാൻസിന്റെ പിന്നാലെ പോകുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. നമ്മുടെ പ്രകൃതി സൗന്ദര്യം അത് മേക്കപ്പ് ഇട്ടിട്ട് മാറ്റിയെടുക്കുന്ന രൂപത്തിലോ ലിപ്സ്റ്റിക് ഇട്ട് മാറ്റിയെടുക്കുന്ന രൂപത്തിലോ ആയിരിക്കരുത്. നമ്മളെ വ്യക്തിത്വം നമ്മളതായിരിക്കും. ആ കോലത്തിലായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത്. നമ്മളെ ഡ്രസ്സ് ഡ്രസ്സിങ് കുട്ടികളുടെ ഡ്രസ്സിങ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രക്ഷിതാക്കളാണ്. കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവരുടെ സൗന്ദര്യമോ അല്ലെങ്കിൽ ആകൃതിയോ പുറത്ത് പ്രദർശിപ്പിക്കുന്ന രൂപത്തിലുള്ള ഡ്രസ്സോ കാര്യങ്ങളോ വാങ്ങിച്ച് അവരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ആ അത്തരം ഒരു കാര്യത്തിൽ അത് ഒരു നിത്യ ഉപയോഗത്തിനായി ഉപയോഗിക്കുന്ന രൂപത്തിലാക്കി എടുക്കരുത്. പ്രത്യേകം നമ്മുടെ രക്ഷിതാക്കളെ അത്തരം കാര്യം ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ അല്ലാഹു തആല ഈ ഒരു പ്രോഗ്രാം നല്ലൊരു സാലിയായ കാരണവും ഒരു നല്ല മക്കൾക്കെല്ലാം കിട്ടേണ്ട ഒരു ഇൻസ്പിറേഷനായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വളർന്ന് വന്ന ആ സാഹചര്യമല്ല നമ്മുടെ മക്കള് വളർന്നു വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ മക്കളെ ഒരു ശരിയായ ഡയറക്ഷൻ കൊടുത്തില്ലെങ്കിൽ ഇന്നത്തെ നമുക്ക് ദിവസവും വാർത്തകളിൽ നിറയുന്ന നിങ്ങളൊക്കെ പേപ്പർ വായിക്കുന്ന ആളായിരിക്കും ടി വി കാണുന്ന ആളായിരിക്കും ദിവസവും നമ്മളെ മക്കളെ പറ്റിയുള്ള വേവലാതിയുള്ള ന്യൂസുകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ മക്കളെ ശരിയായ ഒരു ഫൗണ്ടേഷൻ കൊടുക്കാൻ വേണ്ടി അവരെ ലൈഫിന് ഒരു നല്ല ഫൗണ്ടേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ അൽഫിത്ര പ്രീസ്കൂളിനെ പോലുള്ള നല്ല സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിന്റെ പ്രാധാന്യം നമുക്ക് ഇന്ന് നമ്മൾ ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ അവര് വളർന്നു വലുതായി ഒരു കോളേജിലൊക്കെ എത്തുന്ന സമയത്ത് പഠനത്തില് മികവറ്റ ഒരു ആളായി മാറുമ്പോഴാണ് നമുക്ക് നമ്മൾ അന്ന് ഈ സ്കൂളിൽ ചേർത്തതിന്റെ ഗുണം നമുക്ക് ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാവും. അത് പറയേണ്ടി വരുന്നത് നമ്മള് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള നിലക്ക് നമ്മളിപ്പോ ദിവസവും നമ്മള് ഇതേപോലുള്ള കുട്ടികളുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മളെ ഈ പാനൂർ മേഖലയില് മാത്രമല്ല നമ്മളെ മൊത്തത്തിൽ രാജ്യമൊട്ടാകെ കേരളം ഒട്ടാകെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വഴിതെറ്റിപ്പോകുന്ന കുട്ടികൾ പ്രധാനമായും ഇന്നത്തെ തലമുറ നേരിടുന്ന പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറയാതെ ഒന്നാം പ്രധാനമായതാണ് നമ്മുടെ മയക്കുമരുന്നിന്റെയും ലഹരികളുടെയും ഉപയോഗത്തിലേക്ക് കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നു. അതിന് മറ്റൊരു ഒരു പിന്നെ ഒരിതാണ് നമ്മളെ ഇപ്പോഴത്തെ പ്രധാനമായിട്ടുള്ള മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൊണ്ട് വഴിതെറ്റിപ്പോകുന്നു. നമ്മുടെ രക്ഷിതാക്കള് നമ്മുടെ മക്കളുടെ കൂടെ നിന്നില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ മുന്നിൽ വെച്ച് വഴിതെറ്റിപ്പോകുന്ന ഒരവസ്ഥയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണപ്പെടുന്നത്. അപ്പൊ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ എല്ലാ സ്റ്റേഷനിലും ഇതേപോലുള്ള കേസുകളാണ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ അത്തരത്തിൽ നമ്മളെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള സ്ഥാപനങ്ങൾക്ക് കഴിയുമെന്ന് ഉറച്ച വിശ്വാസം നമുക്കുണ്ട്. കാരണം നമ്മൾ വളർന്നു വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വളരെയേറെ വ്യത്യസ്തമായി നമ്മളെ മക്കള് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പാത അപകടത്തിലെ കൂടിയാണ്. അപ്പോ അതിൽ നിന്ന് നമ്മളെ മക്കളെ ഒരു ഒരു പരിധി വരെ രക്ഷപ്പെടുത്താൻ ഈ സ്ഥാപനങ്ങൾക്ക് കഴിയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് പറഞ്ഞാല് രക്ഷിതാക്കള് നമ്മളെ ഈ സ്കൂളില് ഏൽപ്പിച്ചു എന്നുള്ളത് കൊണ്ട് എല്ലാം നമ്മുടെ സ്ഥാപനങ്ങളിലുള്ള രക്ഷാധികാരികൾ അതായത് നമ്മളെ മാഷന്മാരും മറ്റു ടീച്ചേഴ്സും നിങ്ങളെ പ്രൈവറ്റ് സ്കൂൾ കഴിഞ്ഞ് മറ്റു സ്കൂളിൽ പോയാലുള്ള അവസ്ഥയാണ് ഞാൻ പറയാൻ പോയത്. നമ്മൾ മറ്റു സ്കൂളിൽ പോയാലും ഞാൻ പറയാറില്ല നമ്മളെ സ്കൂളുകളിൽ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മളെ മക്കളെ സ്കൂളിൽ നിന്ന് പഠിച്ചോളൂ. അപ്പോ അതിനോടുകൂടി നമ്മുടെ കർത്തവ്യം കഴിഞ്ഞു. പക്ഷേ നമ്മളെ കർത്തവ്യം അവിടെ തുടങ്ങുന്നതാണ്. നമ്മുടെ രക്ഷിതാക്കളുടെ പ്രാധാന്യം ഒരിക്കലും നമുക്ക് കൈവിട്ട് കൂട്ടുകൂടാ. നമ്മളൊരു കുട്ടി സ്കൂളിൽ പോയി കഴിഞ്ഞ രണ്ടാമത്തെ രക്ഷിതാവാണ് നമ്മുടെ അധ്യാപകർ. നമ്മുടെ ഏൽപ്പിക്കുന്ന സ്കൂളുകളിലുള്ള അധ്യാപകർ നമ്മുടെ രക്ഷിതാക്കളാണ് രണ്ടാമത്തെ രക്ഷിതാക്കൾ. അപ്പോ അവിടെ എത്തി കഴിഞ്ഞാൽ സുരക്ഷിതം. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്നവരെ വീട്ടിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മള് അതേ പ്രാധാന്യത്തോടു കൂടി നമ്മളെ മക്കളെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മള് കുട്ടികളെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ
ചെറിയ ഒന്നാം ഒരു വയസ്സ് രണ്ടു വയസ്സാകുമ്പോൾ തന്നെ മൊബൈൽ കയ്യിലെടുത്ത് അല്ലെ, ഇതെല്ലാം ഞാൻ പറയേണ്ട കാര്യമില്ല, അമ്മമാരായൊക്കെ എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. മൊബൈലിന് വേണ്ടി ആവശ്യപ്പെടുക. അപ്പൊ ഈ മൊബൈലിന് വേണ്ടി നമ്മൾ ഒരു കാരണവശാലും ഈ മൊബൈല് അവർ ഭക്ഷണം കഴിച്ചോട്ടെ, അല്ലെങ്കിൽ അവര് കുറച്ച് സമയം കുർത്തക്കേട് കളിക്കാണ്ട് അല്ലെ, നമ്മളങ്ങനെയല്ല വിചാരിക്കാം, ഞാൻ അടക്കമുള്ള കൂടെ അങ്ങനെ വിചാരിക്കാം. അപ്പോ കുറച്ച് സമയം കുർത്തക്കേടെന്ന് ഒഴിവാക്കിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളെന്ത് ചെയ്യും, മൊബൈൽ കൊടുക്കും അല്ലെ. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ അത് കൊടുക്കാൻ പാടില്ല. കഴിഞ്ഞ ദിവസം നമുക്ക് പിന്നെ കണ്ണൂർ ജില്ലയിലെ കുട്ടികളുടെ ഒരു പിന്നെ ഇതേപോലുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. അപ്പൊ എന്റെ മക്കളും ഇതേ പ്രായത്തിലുള്ള ചെറിയ മക്കളാണ്. അപ്പൊ അതുകൊണ്ട് ഒരു രക്ഷിതാവ് അത് എന്റെ വീട്ടിൽ ഞാൻ ഏത് രീതിയിൽ പ്രാവർത്തികമാക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ലേ ആ ക്ലാസ്സില് കിട്ടിയ വിവരങ്ങൾ ഞാൻ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എന്താ പറഞ്ഞാൽ നമ്മള് ഒരു കാരണവശാലും വീട്ടിലെ അമ്മമാറോ ഉമ്മമാറോ പ്രത്യേകം ശ്രദ്ധിക്കണ്ടേ. നമ്മളെ ഒരു കാരണവശാലും മക്കൾ ഒരു മൂലം കയ്യിൽ കളിച്ചോട്ടെ എന്ന് വെച്ച് നിങ്ങൾ ഒരു കാരണവശാലും മൊബൈൽ എടുത്തിട്ട് അവരെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. കാരണം നമ്മളറിയാതെ ഭീകരമായ ഒരു അവസ്ഥയാണ് ഇന്ന് മൊബൈലിൻ്റെ അകത്ത് നടന്നത്. നെറ്റ് ഘടിപ്പിച്ച ഒരു മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വ ആൾക്കാരും നമ്മളെ കാണുന്നു എന്നാണ് അർത്ഥം. അത്രയധികം പിന്നെ ഒരു ഒരു എൻട്രൻസ് നമ്മളെ മൊബൈലിലേക്ക് ഈ നെറ്റിലേക്ക് കൂടി കൂടി വരുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ മൊബൈൽ കൊടുക്കാൻ പാടില്ല. പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ സർക്കാർ തന്നെ അനുമതി കൊടുത്തിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ അവർക്ക് ഓൺലൈൻ കുട്ടികൾക്ക് ഉണ്ടാവല്ലോ അല്ലേ, വലിയ കുട്ടികളൊക്കെ. അപ്പോൾ അന്നേരം കൊടുത്തതെന്ന് പറഞ്ഞു. അത് പക്ഷേ കൊറോണ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ അല്ല രക്ഷിത സ്കൂൾ ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഓൺലൈനിലായിട്ട് നിങ്ങൾ ഒരു നോട്ട്സും കൊടുക്കേണ്ട കാര്യമില്ല. അവർ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവിടെ പഠിക്കുക, നോട്ട്സ് കൊടുക്കുക, വീട്ടിലേക്ക് ഹോംവർക്ക് കൊടുക്കുക, അത് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും പിന്നെ നിങ്ങൾ മൊബൈലിലേക്ക് കൂടി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം സ്കൂളിൽ നിന്ന് വൈകുന്നേരം നാല് മണിക്കാ വരും, പിന്നെ അതിനുശേഷം അയച്ചു കൊടുക്കുന്ന കാര്യമില്ലല്ലോ. അപ്പൊ ഈ ഒരു ഒരു കൊറോണ കാലഘട്ടത്തിലെ അവസ്ഥ വെച്ചിട്ട് കുട്ടികൾ നമ്മളെ കുറച്ച് മുതിർന്ന കുട്ടികളൊക്കെ മൊബൈലിൽ ഇറക്കി എഴുതാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് വായിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല. അപ്പോ നിങ്ങള് പിന്നെ അതുപോലെ നിങ്ങളെ ചെറിയ മക്കള് അവര് ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ട് നിങ്ങള് ഒരു കാരണവശാലും അല്ലെങ്കിൽ ടിവിയോ അല്ലെങ്കിൽ മൊബൈലോ കൊടുത്തിട്ട് ഭക്ഷണം കഴിപ്പിക്കാൻ പാടില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഒരു തമാശയായിട്ടെങ്കിലും പറയുന്നത് ഒരു ഉമ്മ ഒരു കുട്ടിക്ക് ഭക്ഷണം പാരി പായൽ വെച്ച് കൊടുക്കുമ്പോൾ കുട്ടി ടി വി കാണും അല്ലേ അല്ലേ. ഇതൊക്കെ കാണും കാർട്ടൂൺ ചാനലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ അത് കണ്ടോണ്ടേ ഇരിക്കും. ഓട്ടോമാറ്റിക്കലി ഒരു മെഷീൻ ഇങ്ങനെ കൈ ഇങ്ങനെ കൈ ഇങ്ങനെ വായിലേക്ക് പോകും അല്ലേ അല്ലേ. അതുകൊണ്ട് അപ്പൊ ഈ കുട്ടി ചവക്കുന്ന ഭക്ഷണത്തിന്റെ രസം പോലും അറിയുന്നില്ല. അതായത് നമുക്കൊരു ഭക്ഷണം ദഹിക്കാനുള്ള ഉമിനീര് പോലും വായിൽ വരുമില്ല ഈ കുട്ടിയില്ല. ഉമിനീര് ആരെയും അറിയാ അറിയാ പറയണ്ടല്ലോ. ഭക്ഷണം വയലിൽ വെച്ച് വെക്കുന്നത് അയാളുടെ വയലല്ലെങ്കിൽ മറ്റേ കുട്ടി വെറും കാർട്ടൂണുകാരാണ് മാത്രമാണ്. അപ്പൊ ആ ശീലം നമ്മൾ ഒരിക്കലും വളർത്തിയെടുക്കാൻ പാടില്ല. പിന്നെ ഇത് പല ആൾക്കാരുടെയും പ്രശ്നം എന്താന്ന് പറഞ്ഞാല് ഈ മൊബൈൽ നമ്മളെ പേരിലായിരുന്നു സിം കാർഡ് എടുത്തിട്ടുണ്ടാവും. ഒന്നുകിൽ നിങ്ങളുടെ പിന്നെ കുട്ടിയുടെ രക്ഷിതാവ് അച്ഛൻ്റെയോ ഉപ്പാന്റെയോ ഉമ്മാന്റെയോ പേരിലോ എടുത്തിട്ടുണ്ടാവും. ഈ നമ്മളെ ഈ മൊബൈലിൽ പോലീസ് എന്തെങ്കിലും ഒരു കുറ്റകൃത്യം വന്നു കഴിഞ്ഞാൽ ആദ്യം അതിന്റെ ആരെയാ നോക്കുക, ഈ കാർഡിന്റെ ഓണറിയാ നോക്കുക. അപ്പൊ വീട്ടിൽ നമ്മളായിരിക്കും. അപ്പോ കുട്ടി ചിലപ്പോൾ ഒന്നും അറിയാതെ എന്തെങ്കിലും പിടിച്ച് പ്രശ്നത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നീടാണ് അത് രക്ഷിതാവിനെ കൊടുക്കുകയും അത് നമ്മള് പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ പോവുകയും ചെയ്യും. അതുകൊണ്ട് ദയവായിട്ടുകള് നെറ്റ് ഫോണുകള് ഇതേപോലുള്ള ചെറിയ മക്കൾക്ക് ഒരു കാരണവശാലും കൊടുക്കരുത്. മുതിർന്ന കുട്ടികളും പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഒരു മൊബൈൽ ഫോൺ എടുക്കുക. ആ ഒരു മൊബൈൽ ഫോണില് അവരെ നോക്കുന്ന സമയത്ത് നിങ്ങൾ സന്തോഷകരമായ കുറച്ച് വീഡിയോസ് കാണുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ചില ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടു, കുട്ടി രാത്രി അമ്മ പറയുന്നത് രാത്രി 2 മണിവരെയൊക്കെ പഠിക്കും സാറേ. അപ്പോ ഞാൻ വിചാരിച്ചു നല്ല പഠിപ്പാണെന്നാണ് വിചാരിച്ചത്. ഇപ്പൊ 2 മണിവരെ പഠിക്കും ശരിയാണ്. 10-12 മണിവരെ എല്ലാ 10-11 മണിവരെ എല്ലാരും വീട്ടിൽ ഉറങ്ങുന്നവരെ എന്താവും ഈ മൊബൈലില് പിന്നെ അവന് എഴുതാനൊക്കെ ഉള്ള ചെയ്യും. അപ്പൊ പിന്നീട് ബാക്കിയുള്ളത് വീട്ടിൽ നിന്ന് അമ്മയുടെ മൊബൈൽ എടുത്തിട്ട്
വീണ്ടും തുടങ്ങും അല്ലേ. അപ്പൊ അത് തുടങ്ങുന്നത് പഠനമല്ല, മറ്റു സൈറ്റുകളിലൊക്കെ കയറി അതങ്ങനെ 2 മണിവരെ 3 മണിവരെ പോയി, പഠനമില്ല, പിന്നെ ഉറക്കം ഇല്ല, 3 മണി 4 മണിക്ക് കിടന്നുറങ്ങും, രാവിലെ കോളേജിൽ പോകുമ്പോ വീണ്ടും പോകും. അപ്പൊ ഒരുതരം മാനസിക അസ്വാസ്ഥ്യവും മാനസിക വിഭ്രാന്തി അങ്ങോട്ടേക്ക് വന്ന് അത് നമ്മളടുത്ത് വന്ന് അങ്ങനെയാണ് നമ്മള് അത് പിന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിച്ച് ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയിരുന്നു. أنتم مزن تسقي الدنيا طهرا وأمانا وحنان روح عطشة ليست تروى إلا من نبع الإيمان أنتم مزن تسقي الدنيا طهرا وأمانا وحنان أنتم مزن تسقي الدنيا طهرا وأمانا وحنان ديبوا قد زانت بالدنيا وسموا حبا قصد ليست تروى إلا من نبع الإيمان أنتم مزن تسقي الدنيا طهرا وأمانا وحنان روح عطشة ليست تروى إلا من نبع الإيمان أنتم مزن تسقي الدنيا طهرا وأمانا وحنان أنتم مزن تسقي الدنيا طهرا وأمانا وحنان ديبوا قد زانت بالدنيا وسموا حبا قصد ليست تروى إلا من نبع الإيمان أنتم مزن تسقي الدنيا طهرا وأمانا وحنان روح عطشة ليست تروى إلا من نبع الإيمان أنتم مزن تسقي الدنيا طهرا وأمانا وحنان أنتم مزن تسقي الدنيا طهرا وأمانا وحنان ديبوا قد زانت بالدنيا وسموا حبا قصد. ഇതിന്റെ ഉദ്ഘാടകൻ വെൽക്കം മസർക്ക. നമ്മളെ എല്ലാ തിരക്കും മാറ്റി വെച്ച് ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇവിടെ എത്തിയ രാജേഷ് സർ, അതേപോലെ മധുക കുഞ്ഞിപ്പള്ളി, നമ്മളെ അലീക്കമ്മയുടെ ഓൾ ഇൻ ഓൾ, കൂടാതെ എന്നെ ഈ അൽഹിക്കുമ്മയുടെ ഇതിലേക്ക് എത്തിച്ച മധുക്ക എന്ന് തന്നെ എനിക്ക് പറയാം. കൂടാതെ നമ്മളെ മധുക്കാന്റെ മകൻ മോട്ടിവേഷൻ സ്പീക്കറായ ആക്കിദ്, മറ്റ് എന്റെ സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, പിഞ്ചുമക്കളെ, നമ്മളെല്ലാവരും വളരെയധികം സന്തോഷ വേളയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നമ്മളെ മക്കളെ 3 വർഷം നമ്മളെ മക്കളെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പറ്റൂല എന്ന് നമ്മള് ആക്കി തീർത്ത മക്കളെ ഇന്ന് ഇവിടെ നിന്ന് ഏകദേശം 14-15 കുട്ടികൾ നമ്മളോട് നിന്ന് വേറെ ലെവലിലേക്ക് പോവാണ്. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. നമ്മളെ ഇൻഷാല്ലാഹ് ഇതിന്റെ അൽഫിത്ര അൽഹിക്കമ്മയുടെ ആണ്ടുകളിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ്. അൽഹിക്കമ്മയെ സംബന്ധിച്ചിടത്തോളം ചാരിറ്റി നമ്മൾ വളരെയധികം നമ്മളെ ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയാണ് നമ്മൾ അൽഹിക്കമ്മ വഴി. ഏത് മേഖലകളിലും നമ്മൾ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളൊരു അക്ഷരം വെച്ചിരുന്നു, വെള്ളം ഒളിച്ചു. ഏത് സ്ഥലത്ത് വെള്ളത്തിൽ ചോദിച്ചാലും നമ്മൾ എത്തിക്കുന്നു എന്നുള്ളത് നമ്മളൊരു അക്ഷരമായിരുന്നു. അതേപോലെ തന്നെ ഒളിച്ചു ഞാനിത് എനിക്ക് തോന്നുന്നു രാജേഷ് അറിയില്ല എന്ന് തോന്നുന്നു. നമ്മളെ പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു റിക്വസ്റ്റ് വന്നിരുന്നു നമ്മളെ കൂളർന്ന് വേണ്ടിയിട്ടുള്ളത്. അത് ഞാനിവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്, നമ്മളൊരു കൂളർ അല്ലെങ്കിൽ കൂളർ പാനൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കും. അതേപോലെ തന്നെ ഇന്നിവിടെ നമ്മള് ഒരു ചെറിയ ഒരു നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു റിക്വസ്റ്റ് കിട്ടിയതായിരുന്നു ഒരു തയ്യൽ മെഷീന് വേണ്ടി. അപ്പൊ നമ്മളെ സംഘാടകർ അത് അന്വേഷിച്ചിടത്തോളം വളരെ അധികം
ആവേശപ്പെട്ട ഒരാൾ തന്നെയാണ് നമ്മളെ ഇതിന്റെ ഉപഭോക്താവ്. അപ്പോ നമ്മളൊന്നും തന്നെ മറ്റൊന്ന് ചിന്തിക്കാതെ തന്നെ അത് പർച്ചേസ് ചെയ്യുന്നതന്നെ നമ്മൾ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി അത് അവരിൽ എത്തിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അത് സർവശക്തൻ അത് സാധിച്ചു. അത് നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലുള്ള ചാരിറ്റികൾ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിന് ഒരുപാട് സമാധാനവും സന്തോഷവും എന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമ്മളെ പരിമിതി വെച്ച് ഒരുപാട് മേഖലകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും നമ്മളിൽ അത് സഹായിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഉപയോഗിക്കണം. ഏതായാലും ഞാൻ കിട്ടിക്കൊണ്ടു പോകുന്നില്ല. അതിന്റെ ഉപഭോക്താവിനെ ഇതിന് ഇതിന് കൊടുക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. മറ്റേ എല്ലാ അല്ലിക്കമ്മയുടെ സഹപ്രവർത്തകരും കൂടി ഇതൊന്ന് അദ്ദേഹത്തെ കൈമാറണമെന്ന് അപേക്ഷിക്കുകയാണ് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അപ്പൊ ഞാൻ ഇതിനൊരു ഉദാഹരണം പറയാം. പലപ്പോഴും ആളുകള് നമ്മള് ഹിഫ്ദ് പഠിക്കുന്ന വിദ്യാർത്ഥിയോട് ഞാൻ പ്രത്യേകിച്ച് പറയാണ്, നമ്മൾ ഹിഫ്ദ് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ഒരു സൈഡിൽ നിന്നുണ്ടാവും, ഒരുപാട് സപ്പോർട്ട് ഉണ്ടാവും. പക്ഷെ ഒരു സൈഡിൽ നിന്ന് ചില ആൾക്കാരുണ്ടാവും നെഗറ്റീവായിട്ട് പറയുമല്ലോ, പക്ഷെ ചില ആൾക്കാർ മൊയ്ലിയ ഇങ്ങനത്തെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സാധനം വരുന്നുണ്ടാവും. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു പ്രാധാന്യം പറഞ്ഞു. ഇവിടെ ഫുട്ബോൾ കാണുന്ന ആൾക്കാരുണ്ട്, ഫുട്ബോൾ പ്രേമികളൊന്നും ഇല്ലേ? ഓക്കെ, അവിടെ ഏതാ നിന്റെ ഇഷ്ടപ്പെട്ട പ്ലെയർ? കുറച്ചുറക്കെ പറയോ? റൊണാൾഡോ. ഓക്കെ ഓക്കെ, എന്താ പേരെന്താ? ആ നിന്റെ പേര് മുഹമ്മദ്. ഓക്കെ, മുഹമ്മദിനോട് ചോദിക്കാണ്, മുഹമ്മദ് ഇങ്ങനെ അങ്ങാടിയിലോട്ട് പോവാണ്, ടൗണിലോട്ട് പോവാണ്. ആ മുഹമ്മദ് ആരാണ്? റൊണാൾഡോന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ബെസ്റ്റ് ബഡിയാണ് റൊണാൾഡോന്റെ. അപ്പൊ അങ്ങാടിയിലോട്ട് പോകുന്ന ഒരാൾക്കാരൊക്കെ പറയാണ്, കണ്ടോ റൊണാൾഡോന്റെ ആളാണ്, റൊണാൾഡോന്റെ ആളാണ് ആ പോകുന്നത്, എത്രത്തോളം അഭിമാനം ഉണ്ടാവും, ഭയങ്കര സംഭവമായിരിക്കൂലേ. എന്നൊരു കാര്യം പറയട്ടെ, റൊണാൾഡോനെ ആരാ സൃഷ്ടിച്ചത്? ആരാ പഠിച്ചത് റൊണാൾഡോ? അല്ലാഹു സുബ്ഹാനഹു വതആല. ആ അല്ലാന്റെ ആളാന്ന് പറഞ്ഞ എത്രത്തോളം നമുക്ക് ഒരു പ്രൈഡ് വരണം, അല്ല അഭിമാനം വരണം. കാരണം ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ന ലില്ലാഹി അഹ്ലീൻ അഹ്ലീന ലിന്നാസ്, അല്ലാഹു അഹ്ലീന മിനന്നാസ്. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ജനങ്ങളിൽ നിന്ന് ചില ആളുകളുണ്ട്, അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹി വഖാസ, അതായത് ഖുർആനിന്റെ ആൾക്കാർ. ഖുർആന്റെ ആൾക്കാർ എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഖുർആൻ ഹിഫ്ളാക്കണമെന്നില്ല, അതിനു വേണ്ടി പ്രയത്നിക്കുന്ന ആൾക്കാരുണ്ട്. ഖുർആനിന്റെ ആൾക്കാർ ആരാണ്? അള്ളാഹുവിന്റെ ആൾക്കാർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങള് നമ്മള് കേവലം ഈ ഐ സി സി ജീവിതത്തിൽ നമ്മൾ ഓരോ സെലിബ്രിറ്റീസും റൊണാൾഡോ പോലെ അല്ലെങ്കിൽ വേറെ സെലിബ്രിറ്റീസിന്റെ ആളോ അല്ലെങ്കിൽ അതൊക്കെ പോട്ടെ, പള്ളിയിലെ പ്രസിഡന്റിന്റെ മോനാണ്, ഓ അയാളല്ലേ പള്ളിയിലെ പ്രസിഡന്റിന്റെ മോനാണ്, ആ ഒരു ഇത് വരുമ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമുക്ക് അപ്പം വരുന്ന ആ ഒരു പ്രൈഡ് ഉണ്ടല്ലോ. അതെന്തുകൊണ്ട് ആ പള്ളിയിലെ പ്രസിഡന്റിനെയും ആ റൊണാൾഡോനെയും സൃഷ്ടിച്ച അള്ളാഹുവിന്റെ ആളെന്ന് പറയുമ്പോൾ ആ ഒരു പ്രൈഡ് വരുന്നില്ല? അവിടെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എത്തി തുടങ്ങിയല്ല. അപ്പം അവരോട് പറയാനുള്ളത്, മെയിനായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഖുർആൻ ഹിഫ്ളാക്കിയാൽ, അതായത് ഒരു ജ്യൂസെങ്കിലും ഒരു ജ്യൂസ് അല്ലെങ്കിൽ ഒരു അറക നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ ഒരു ദർജയും ഒരു റെസ്പെക്ട് വരും. ആ റെസ്പെക്ട് ഒരിക്കലും എന്താക്കി എടുക്കാൻ പാടില്ല, മെനിപ്പുലേറ്റ് ചെയ്യാൻ പാടില്ല. സുഖമല്ല, പ്രശ്നമുണ്ടാകട്ടാ. അപ്പൊ എന്താക്കാം, നമ്മുടെ ആൾക്കാര് തരുന്ന റെസ്പെക്ട്, നമുക്ക് തരുന്ന റെസ്പെക്ട് നമ്മൾ എന്താക്കുന്നുള്ള അഡ്വാൻറ്റേജ് ആയിട്ട് അല്ല മെനിപ്പുലേറ്റ് തീർക്കാൻ പാടില്ല. അത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കലാമം പഠിച്ചിട്ട് കിട്ടിയ റെസ്പെക്ട്. ഇപ്പൊ ഞാൻ പലപ്പോഴും ഞാൻ ആരൊക്കെ എന്തൊക്കെ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല, കുറെ ആളുകളെ കണ്ടിട്ടുണ്ട് മതം വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ. മതം വിൽക്കാനുള്ള സാധനമല്ല എന്ന് വെച്ചാൽ നമ്മള് അത് ഒരു മീൻസ് ഓഫ് ഇൻകം ആയിട്ട് കാണുന്ന അത് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ എനിക്ക് പേഴ്സണലി അതിനോട് ഒരു യോജിപ്പില്ല, എന്നാലും ഞാൻ പറഞ്ഞു വെച്ചിരിക്കാം. മോളോ മോളോ ഹലോ മാം,
അപ്പൊ എന്താക്കാ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ നമുക്ക് ഒരു കുറച്ചുള്ള ഒരു അറിവ് വന്നാൽ ഒരു ജ്യൂസ് അല്ലെങ്കിൽ ഒരു ഹദീസ് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാലാളെ കൊണ്ട് ഒരു രണ്ട് വാക്കുകൾ സംസാരിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു അഹങ്കാരം വരും, എന്തായാലും വരും, ഷെയ്ത്താൻ ഇട്ടേ മനസ്സിലെ കിട്ടേ. ഓ നീ ഹദീസൊക്കെ പറഞ്ഞു, നീ ഖുർആനൊക്കെ പഠിപ്പിച്ച് ഭയങ്കര സംഭവം മനസ്സിലെ കിട്ടേ. അപ്പൊ എന്താക്കാൻ പാടില്ല, ആ ഒരു അഹന്ത നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. നമ്മൾ അറിവുകൾ കൂടുന്തോറും അപ്പൊ എന്താണ് നമ്മളെ അറിവുകൾ കൂടുന്തോറും നമ്മളെന്താണ് നമ്മളെ ഈ കായികൾ മരങ്ങൾ പഴങ്ങൾ കൂടുന്തോറും താഴെ നിൽക്കുന്ന ഒരു ഹമ്പിളായിക്കൊണ്ട് നിൽക്കണം. നമ്മളൊരിക്കലും അഹങ്കാരത്തിൽ നിൽക്കാൻ പാടില്ല. പിന്നെ അടുത്തതിലേക്ക് പറയാനുള്ളത് മെയിനായിട്ട് വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും എനിക്ക് പറയാൻ അതായത് ഹദീഫിൽ സ്റ്റാർട്ട് ചെയ്യാം. അതായത് മുസ്ലിമും മുസ്ലിമും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഗ്നോർ ചെയ്യുന്നൊരു ഫാക്ടറാണ്. ഹദീഫിൽ പറയുമ്പോൾ ആൾക്കാർ വലിയൊരു കാര്യമായിട്ട് പോകും, നമ്മളാരെയും നാവുകൊണ്ട് കൈകൊണ്ട് ദ്രോഹിക്കാൻ പാടില്ല എന്നുള്ള പ്രവാചകനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. പക്ഷെ നമ്മളല്ല ഡെയിലി ലൈഫിൽ സ്വന്തം മക്കളെ പോലും ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, ഒരു കുട്ടി പഠിക്കാൻ ഇത്രയും പാണ് ബാക്കോട്ടാണ് അല്ലെ പഠിപ്പിന്റെ കാര്യം കാണാനെത്തി ഒരു പല്ല് കുറച്ച് പുറത്തോട്ടേക്കാണ് അത് പോന്തരം പല്ല് സങ്കല്പിക്കാം. അപ്പൊ ആ ഒരു കുട്ടി നിങ്ങളൊരു ഫാമിലി ഗെറ്റ് ടുഗദറോ ഒരു കല്യാണോ ആൾക്കാരുടെ എല്ലാം നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ചുമ്മാ വെറുതെ തമാശക്ക് വെറുതെ ഒരു തമാശക്ക് നമ്മളിപ്പോ ആൾക്കാർ തമാശ കളിക്കൂല കടിയാണ് അല്ലെ പോന്തരം പല്ല് പുറത്തോട്ടേക്കുന്ന. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സൈക്കോളജിക്കലായിട്ട് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യും, ഭയങ്കരമായിട്ട് ബ്രെയിൻ ഇമ്പാക്ട് ചെയ്യും. അത് നമ്മൾ സിവിയർ ആയിട്ടുള്ള ഭയങ്കര ട്രിവിയൽ ആയിട്ടുള്ള എടുക്കുന്ന മാറ്റർ അത് ഇമ്പാക്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കുറെ ഇൻസെക്യൂരിറ്റീസ് നമുക്ക് വന്നു. മാഷാ അല്ലാഹ്, thank you so much Hafiz Hakim for facilitating our kids. Next I would like mashallah barakallah. Mashallah barakallah.
Thank you so much. നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ നമ്മുടെ മക്കൾ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഗെയിമിനും അതേപോലെ തന്നെ മറ്റു പിന്നെ കാർട്ടൂണുകൾക്കും അതേപോലെ സിനിമാ പാട്ടുകൾക്കുമൊക്കെ പിന്നാലെയാണ് ചെറിയ മക്കളിൽ നിന്നുള്ളത്. ഇന്ന് അതിന് വ്യത്യസ്തമായി വിശുദ്ധ ഖുർആനിൻ്റെ മധുരമൂർന്ന വാചകങ്ങൾ നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലാണ് നമ്മുടെ ഈ ചെറിയ പ്രായച്ച് വലിപ്പിക്കലുള്ള മക്കളുള്ളത്. പ്രീ സ്കൂളുകളിലേക്കൊക്കെ സാധാരണ പാരൻസ് പറഞ്ഞേക്കുമ്പോൾ അവിടെ പോയി എൻ്റെ മോനെ കുറേ ഇംഗ്ലീഷ് പാട്ട് പഠിക്കണം, അതേപോലെ തന്നെ പിന്നെ കുറേ പിന്നെ എന്താണ് ലെറ്റേഴ്സ് പഠിക്കണം, അങ്ങനെ കുറേ സിനിമാ പാട്ടുകൾ പഠിക്കണം എന്നിങ്ങനെയൊക്കെയുള്ള ഒരു സംഗതികളൊക്കെ സാധാരണ പാരൻസിൻ്റെ മനസ്സിൽ ഉണ്ടാകാറുണ്ട്. അതിന് വ്യത്യസ്തമായി ചെറുപ്പം മുതലേ എൻ്റെ മകൻ ഖുർആൻ പഠിക്കണം, എൻ്റെ മകൾ ഖുർആൻ പഠിക്കണം എന്നൊരു ലക്ഷ്യത്തോടുകൂടി അൽഫിത്രയിലേക്ക് പറഞ്ഞയച്ച നിങ്ങളാകുന്ന പാരൻസാണ് യഥാർത്ഥത്തിലൂടെ ഏറ്റവും വലിയ ഹീറോസ്. കാരണം ഈ കുഞ്ഞു മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമായിട്ടില്ല. യഥാർത്ഥത്തിൽ അവരുടെ ഒരു അവരുടെ പോളിസി മേക്കിംഗ് എന്നുള്ളത് ഇപ്പോൾ പാരൻസിൻ്റെ കയ്യിലാണ്. ഈ ചെറു പ്രായത്തിൽ തന്നെ ഖുർആൻ ഓതുന്ന ഖുർആനോട് ഇഷ്ടമുള്ളവരായിട്ട് നമ്മുടെ മക്കൾ മാറുക എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സന്തോഷമാണ്. എൻ്റെ ഒരു സുഹൃത്ത് പിന്നെ അൽഫിത്രയിലേക്ക് പറഞ്ഞയച്ച അദ്ദേഹത്തിൻ്റെ മകനെ അൽഫിത്രയിലേക്ക് പറഞ്ഞയച്ചിട്ട് അദ്ദേഹം പകുതിക്ക് നിന്നും പഠനം നിർത്തിയ ഒരു അനുഭവം പറഞ്ഞത് പിന്നെ ടോയ്ലറ്റിൻ്റെ പോലും ഇപ്പം ഖുർആൻ ഓതുന്നതാണ്. ചെറിയ കുട്ടിയാണ്, ഉന്നര വയസ്സുള്ള കുട്ടി, ടോയ്ലറ്റിൻ്റെ പോലും ഖുർആനാണ്, പാട്ട് പാടുന്ന അവസ്ഥ ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. പിന്നെ ഈ ഒരു സന്തോഷം അനുഭവിച്ചറിഞ്ഞ അറിയുന്ന ഒരു പാരൻസ് എന്ന നിലയിൽ ഒരു പാരൻ്റ് എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് ഇത് കൂടുതൽ പറയാൻ സാധ്യമാകും. ഇവിടെ ലെവൽ വൺ വിദ്യാർത്ഥിയാണ് എൻ്റെ മകൻ, നിലവിൽ ലെവൽ വൺ വിദ്യാർത്ഥിയാണ് എൻ്റെ മകൻ. യഥാർത്ഥത്തിൽ അവൻ ഓരോ ദിവസവും ഇവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് വന്ന് പറഞ്ഞു നൽകുമ്പോൾ, വീട്ടിൽ നിന്ന് പാരായണം ചെയ്യുമ്പോൾ, അവൻ്റെ താഴെയുള്ള ഇനി ഇൻഷാള്ള ഈ വർഷം പിന്നെ ബിഗിനേഴ്സിലേക്ക് ചേരാനിരിക്കുന്ന എൻ്റെ മകൻ ഇപ്പോൾ തന്നെ ചില സുഹൃത്തുക്കളൊക്കെ പഠിച്ച കഴിഞ്ഞു, അത് ഇക്കാക്കയുടെ ശബ്ദം കേട്ടിട്ടായിരുന്നു. Thank you.
يا أيها الإنسان ما غرك بربك الكريم സൂറ ലുഖ്മാൻ പേജ് നമ്പർ 411 ആയ നമ്പർ 5
اللحظة معنا ودندن يدان داني الميعاد جمعنا يلا غنوا معنا نغمة عربية وهيا
بعد جانا يلا نلعب سويا وهيا وما بيكون الموضوع هيا We've come to live our dream Hey yeah We're all united here as one Hey yeah Now that our love is all we need Today we celebrate Hey History is made Hey Now it's time to wave our flags and say Hey 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 yeah 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 Bismillah Tibida Ya marhab Hey yeah Hey yeah Hey yeah Hey yeah وعلى الوعد جانا يلا نلعب سويا وهيا باسم السلام نفتح ظلمة ونبحر شرطة بالحب وغربة والفوز الفوز لكل منا ممن تعنى بما أتمنى واليوم اليوم ننجز معنا ونبلو مجلى هيا 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 بسم الله ابتدينا يا مرحب وحيا هيا 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 احنا نفسنا وعلى الوعد جانا يلا نلعب سويا Yeah.
ثوب ساء كوثر يوم العيد نصلي وننحر جمل جمل في الصحراء انظر جبل أرض سماء حاء حبل حاء حطب تبت يدا أبي لهب خاء خبز عند البائع لا يأكله إلا الجائع دب ديك حسن الصوت قام يؤذن فوق البيت ذال ذكر ذكر الله أبدا أبدا لا أنسى ورسول جاء بالدين فهو رؤوف وهو رحيم زي زيتون في البستان رزقا من عند الرحمن سين سواق سين سنة أمتنا هي أحسن أمة شين شمس صنع قدير فيها الدفء وفيها النور صاد صلاة ذكر الله من أداها نال رضا بعد ضيف أنا أكرمه أنا مسرورا أنا أخدمه طاء طفل أجمل طفل فهو نظيف حسن الشكل ضاء ظهري أنا أرعاه لا أحميه إلا لله عين عين تخشى الله تبكي دوما ترجو رضاه غين غار غار حراء فيه ابتدى الوحي وجاء فاء فينا لها أصحاب أهلكهم رب الأرباب قاف قلبي لا أنسى وبه اكتب بسم الله كاف كتابي أقرأ فيه من يقرأ ربي يهدي لام ليل فيه نجوم سبحان الحي القيوم ميم مصحف وقرآن دستوري في كل مكان نور النخلة رمز العزة تسقط رطبا عند الهزة هاء هذا هدي الله من يهديه نال رضاه واو وجه للإنسان فيه نور بالإيمان ياء يونس نادى الله في الظلمات وقد نجاه ياء يونس نادى الله في الظلمات وقد نجاه
الفرح كان يبغيني اليوم تغير حالي وكان ما في يسول وغيابه علي طول لازم شي حد في بالو والله علي بالعاول وما الحبيبي مالو قولوا لي واش جرالو البارح كان يبغيني اليوم تغير حالي كان ما في يسول وغيابه علي طول لازم شي حد في بالو والله علي بالعاول يا ولف حرام علي هجرتيني بلا سكة والعسرة هانت علي وجرحتي المحبة في حير منوفي أو دمياطي دول أقرب لي من إخواتي حلايب أهل وقرايب نادلهم روح وأكثر حاجة فيها ميزة نشوف حبايبنا في الجيزة يا مرحب ألف خطوة عزيزة بناس مطروح والأبي عالصعيدي وابن أخوك البورسعيدي والشباب الإسكندراني لما بيه لمة رجال والهادي مع السوهادي والقناوي والسيداوي والمحلة واللي مية مية والنوبل جمال ما توصيش السوي سالدنيا هايصة كده كده والإسماعيلاوية يا مكان والعيدة كلمني على الشرق واروحنا ويا بابا واروحنا ويا بابا وأملنا كبير ببركة كامل وهتعملها وصاد الدنيا هتقولها وخد بقى عهد تعدلها سكت كتير خدت له مصر بسكوتة ما تستقصرش فيها صوتك تكتب بكرة بشروطك ببشرة خير قول أبي عالصعيدي وابن أخوك البورسعيدي والشباب الإسكندراني لما بيه لمة رجال والهادي مع السوهادي والقناوي والسيداوي والمحلة واللي مية مية والنوبل جمال قول أبي عالصعيدي والشباب الإسكندراني والهادي مع السوهادي والقناوي والسيداوي والمحلة واللي مية مية والنوبل جمال ما توصيش السوي فالدنيا هايصة كده كده والإسماعيلاوية يا مكان والعدا كلمني على الشرق واروحنا ويا بابا واروحنا ويا بابا وأملنا كبير قول أبي عالصعيدي وابن أخوك البورسعيدي والشباب الإسكندراني لما بيه لمة رجال والهادي مع السوهادي والقناوي والسيداوي والمحلة واللي مية مية والنوبل جمال ما توصيش مش تساوي سالدنيا هايصة كده كده وما الحبيبي ماله قولوا لي واش جراله البارح كان يبغيني اليوم تغير حاله كان ما في يسول وغيابه علي طول لازم شي حد في بالو والله علي بن عاون صافي سمحتي فيا طلعت قلبك مثالي ما بتكسب ليا يبقى قلبي وحداني قولي يا بنت الدور وما ترجع لحضاني وقت انتظر الفول لا اسم ماشيني تاني ماشينا فيك ربي عالم باللي بيا وقادر يشفيني فينا الديا Mama.
فبدوت شخصا آخر كي أتفاخر، وظننت أنا أني بذلك حس غنى، فوجدت أني خاسر. فتلك مظاهر، لا 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 نحتاج المال كي نزداد جمالا، جوهرنا هنا في القلب تلالا، لا لا نرضي الناس بما لا نرضاه لنا حالا، ذاك جمالنا يسمو يتعالى. Thank you.
مشركا إلى علم الله كلا
Thank you.
Without further ado, I would like to invite three beginners for Oppana. Marhaba, marhaba.
وحدة بها المنى جوني والمي سر لها
Oh, they say, like, I can't find the number. I'm not going to be able to do that.
Bye.
ناسية وتهدروك انت سقايا كلا لا إلا إذا عمد عيوننا يوم ينتهي بخفا لنسفع بإقلاب Great, Barakallah Fika. Okay, which is the longest ayah? Ayah the stage. Lenton, Barakallah. Okay, which is the most important, powerful ayah? Ayah the stage. Excellent, Barakallah. Come on, my dear Khadija, ayah. Let's ayah. لا جدا كلا ألف مد طبيعي حسنا كلا لا 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 نون ساكنة منفى مدهة كلها مفتوحة بعي عنا لا إلا ميم ساكنة لا إلا يا نون ساكنة مفتوحة بغنى هذي ينتهي لنا في ساكنة لنسفع عن جبين الفا منقلب لميم مخفى عند نكسورة بعلنا هكتي لنفع بحمزة وصل تفت وصل نكسية مدعمة في النون المفتوحة بعلنا هكتي بنا ألف مد طبيعي هكتا بنا في بنا يا بالناصية نون ساكنة عند الحا ساكنة كلا إن لم ينتهي لنسعى بالناصية وعند فرحتك بارك الله اوكي ماي ديار Okay, my dear. No, Selma. Come on, let's say Tahir Yusuf Ayah. Inna Qur'anal Fajrana Maskuda Mundas Barakallah Noh. Okay, let me check your Hebrew status. Are you ready? Okay, my dear Abdullah Munay, يومئذ تحدث أمرها بأن ربك أوحى لها يومئذ يحضر الناس ولا تزر أعمالهم فمن يعمل مثقال ذرة خيرا يره Okay, my dear. Okay, my dear. No, Salman. قد أفلح من زكاها وقد خاب من دساها كذبت ثمود بتقواها في جنة عالية تصابيها لا
ماليا أضغى مسلم إذا السماء فترت وإن الكواكب ارتترت وإن البحار فجرت إذا القبور بعثرت بارك الله عبد الله من ذا Okay, let's know a hadith about importance of reciting Quran. ما هي فضل قراءة القرآن؟ اقرأوا القرآن فإنه I'm
ദിനാലും ഉത്തമരമ്പിയ ഔലിയ താനും Bye.
أحلامي طاهر تنزف مائي في فضائي بين فضائي لا مكان له في الوجود لمن لا 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 والقمر إذا تلاها والضحى
والنهار إذا تجلى جزاكم الله خير. السلام عليكم ورحمة الله وبركاته. ما شاء الله ما بلس الجيوب Congratulations. For kindly distributing this award. Mashallah barakallah. Next second prize goes to Muhammad. Mashallah barakallah. Mashallah barakallah. Mashallah barakallah my dear. Mashallah barakallah. Third prize goes to Aidin. Mashallah barakallah. MashaAllah, barakallah. Next, first voice was from level 2 for memorative. Third voice was from level 1. MashaAllah, barakallah. From level 1. Second prize goes to Abdullah Muslim from level 2. From level 2. Third prize goes to ID Rice from level 2. Thank you so much, Aslam sir, for distributing this. Next category of prize distribution is for speech. MashaAllah, barakallah, dear. Thank you, sir, for distributing this award. Shahid from beginner class. Nayra Shahid from beginner class. Islamic song, first prize goes to Mashika Julai from level 2. From level 2. From level 2. MashaAllah, barakallah.
Islamic song first by Sosu Abdullah bin Munaim from level 1. Mashallah Barakallah. Second by Sosu Abdullah Muslim from level 1. Next, first prize for poem association, Khadija Nawaz. MashaAllah, Barakallah. Second prize was to Abdullah bin Munaim from level 1. Third prize was to Nobin Ashaf from level 1. From level 2. Second prize was to Mashita Julai from level 2. First prize was to Abdullah Zainab from beginner class. Haiza from level 1. Hamda from beginner wing from level 2. Next, we are moving to. I welcome the winners of 2024 Best Parent Award goes to Mother of Fatim Khadija from beginner class. Mother of Fatim Khadija of beginner class. Next, Mother of Abdullah Muslim of level. MashaAllah Barakallah. ഇതിന്റെ ഒരു പേര് പേരന്റ് വളരെയധികം നിർബന്ധിച്ച് പറഞ്ഞതായിരുന്നോട് നമുക്ക് ഒരു കേഷ അവാർഡ് കൊടുക്കണം എന്നുള്ളത് ഇൻഷാല്ല അത് ഏറ്റു വാങ്ങാൻ വേണ്ടി എല്ലാ ടീച്ചേഴ്സിനെയും നമ്മളെ രണ്ട് ആന്റിമാരെയും ചേർത്ത് സ്റ്റേജിലേക്ക് ചേർത്തു താങ്ക് യു വെരി മച്ച് ജസാക്കും അള്ളാഹു ഖൈർ അള്ളാഹു ഇത് നമ്മൾ നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ അൽഹംദുലില്ലാഹ് നമ്മൾ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന്റെ പ്രതീക്ഷയുടെ ഒരു ദിവസം അൽഹംദുലില്ലാഹ് കൈപോയി അൽഹംദുലില്ലാഹ് ഇവിടെ ഇതിനു വേണ്ടി പ്രയത്നിക്കാം പ്രയത്നിച്ച എല്ലാവരും ചിത്ര ടീം മെമ്പേഴ്സ് മാനേജ്മെന്റ് ടീം അതേപോലെ എൻ്റെ സഹപ്രവർത്തകർ ടീച്ചേഴ്സ് അതേപോലെ നമ്മളെ മക്കള് അതേപോലെ നമ്മളെ പാരൻസ് പിന്നെ ചീഫ് ജസ്റ്റിസ് നമ്മളെ ക്ഷണം സ്വീകരിച്ച് വന്ന ഗസ്റ്റ് അതേപോലെ പാരൻസ് എല്ലാവരും നമ്മളോട് സഹകരിച്ചതിനും ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിനും എനിക്കൊന്നുമില്ല جزاك الله خيرا وبارك الله فيكم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم